ദേശീയ പാർട്ടി നേതാവ് റസാഖ് പലേരി. ബഹുമാന്യ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ ഐതിഹാസികമായ ജനാധിപത്യ പോരാട്ടം വലിയ ആവേശമാണ് നമുക്ക് പകർന്നിരിക്കുന്നത്. നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത് ഈ മണപ്പള്ളി കോളേജ് CPM തറവാറ്റിട്ടല്ല, അത് ജനാധിപത്യത്തിന്റെ പൂന്താപനമാക്കി മാറ്റാനുള്ള വലിയ മുന്നേറ്റമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, കുറെ കാലത്തിനിടക്ക് ഫിറ്റാണിറ്റിയുടെയും MSFന്റെയും KSFന്റെയും ചില ആളുകൾ മത്സരിച്ചു കഴിഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ ഫിറ്റാണിറ്റിയുടെ ഒരു പ്രവർത്തകൻ ഇവരെ വിജയിച്ചു കളഞ്ഞു. അതാണത്ര SSIക്കാരെ പ്രകോപിപ്പിച്ചത്. ഇനി ഒരാളല്ല ജയിക്കാൻ നോക്കുന്നത്, യൂണിയൻ തന്നെ തിരിച്ചറിയിക്കാനുള്ള പോരാട്ടമാണ് ഈ ജനാധിപത്യ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്താ നിങ്ങൾ MSFന്റെ ചെറുപ്പക്കാരനെ ചെയ്തത്? ബാത്റൂമിൽ കൊണ്ടുപോയി വടിവാൾ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി. SSIക്കാർക്ക് ബാത്റൂമിൽ ആദർശം ഭരിപ്പിക്കാനുള്ള കേന്ദ്രമാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ വടിവാളുകൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല ഈ പോരാട്ട വീര്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പോലീസുകാർ ഇവരിങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾ ചോദിക്കട്ടെ, പോലീസുകാരുടെ നട്ടല് AKG സെന്ററിൽ നിന്ന് വെച്ചു തന്നതാണോ എന്ന് ചോദിക്കാൻ ഞങ്ങളുടെ പണിതമാകുകയാണ്. ഒരുപാട് പ്രശ്നം ഉണ്ടാകുമ്പോൾ കേസില്ല, അറസ്റ്റില്ല, സമീപനങ്ങളില്ല. ഇവിടെ ബഹുമാന്യരായ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് AKG സെന്റർ എന്നല്ല, ഈ കേരളത്തിലെ സാധാരണക്കാരനെ ഇരുമിപ്പണം ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ പോരാട്ടത്തിന്റെ കഴുത്തറ്റ ആഹ്വാനമാണ് ഈ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ, കോൺഗ്രസിന്റെ, മറ്റ് UDF സംഘടനകൾക്കൊപ്പം പാർട്ടി കൂടി ഈ പോരാട്ടത്തിൽ അണിചേരുകയാണ്. ഒരു ജനാധിപത്യത്തിന്റെ പുതിയ സംഘം വിരിയിച്ചെടുക്കുവാൻ കരുതുന്ന KSU MSFന്റെ ഫെറ്റാലിറ്റികളെ ധീരരായ പരാതികൾക്ക് ഞങ്ങളുണ്ട്. നിങ്ങളുടെ കൂടെ ചങ്കിലച്ചോര അവശേഷിക്കുന്ന കാലത്താണ് ഈ ജനാധിപത്യത്തിന്റെ പൂങ്കാവനമായി മണപ്പള്ളി കോളേജിലെ തിരിച്ചു പിടിക്കാൻ ഞങ്ങളുണ്ടാകുമെന്ന് പറയുകയാണ്. ഒരു വാക്ക് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഈ അങ്ങാടിയിലെ കച്ചവടക്കാരെ, ഓട്ടോ തൊഴിലാളികളെ ഹൃദയപൂർവ്വം ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ പോരാട്ടത്തിൽ ജനാധിപത്യത്തിന്റെ കരുത്തായി നിങ്ങൾ മാറിയിട്ടുണ്ട്. അക്രമികളുടെ ക്രിമിനലുകളുടെ അടിവേരൊക്കാൻ ത്യാഗം സഹിച്ച ഈ കച്ചവടക്കാരെയും ഓട്ടോ തൊഴിലാളികളെയും ഈ ജനാധിപത്യ പോരാട്ടത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഡെമോക്രസി.